മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ശ്വേത മേനോൻ. മലയാള സിനിമാ ലോകത്ത് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ തൻ്റെതായ സ്ഥാനം നേടാൻ കഴിഞ്ഞ നടിയാണ് ശ്വേത മേനോൻ. പതിവ് മലയാളി നായിക സങ്കല്പങ്ങൾക്കപ്പുറത്താണ് ശ്വേത മേനോൻ ചെയ്ത മിക്ക കഥാപാത്രങ്ങളും. ഒഴിമുറി, പാലേരി മാണിക്യം, സോൾട്ട് ആൻഡ് പെപ്പർ തുടങ്ങിയ സിനിമകളിൽ നടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സിനിമകളിൽ തിരക്കേറിയപ്പോഴും ടെലിവിഷൻ ഷോകളിൽ ശ്വേത സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. സിനിമകളിൽ പഴയതുപോലെ ശ്വേത ഇപ്പോൾ സജീവ സാന്നിധ്യമല്ല. തനിക്ക് അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്ന് നടി തന്നെ മനസ്സു തുറന്ന് പറഞ്ഞിട്ടുണ്ട്. മകൾ ജനിച്ച ശേഷമാണ് ശ്വേത സിനിമാരംഗത്ത് സജീവമല്ലാതായത്. ഭർത്താവ് ശ്രീവത്സൻ മേനോനും മകൾ സബൈനയ്ക്കുമൊപ്പം മുംബൈയിലാണ് നടി ഇന്ന് താമസിക്കുന്നത്. ഒരു ചാനലിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആത്മവിശ്വാസമുള്ള ഇന്നത്തെ വ്യക്തിയായി മാറിയതിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമാണ് ശ്വേത മേനോൻ സംസാരിച്ചത്. ഒരു വ്യക്തിയുടെ സൗന്ദര്യം കാഴ്ചയിലല്ലെന്ന് ശ്വേത പറയുന്നു. സൗന്ദര്യമെന്നത് തന്നെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ ആത്മാവാണ്. മേക്കപ്പോ സ്കിന്നോ അല്ല. നല്ലൊരു വ്യക്തിത്വം ഇല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടാകില്ല. താൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, താൻ ഇങ്ങനെയല്ല ജനിച്ചത്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് ആളുകളെ കണ്ട് അവരുടെ ഗുണങ്ങൾ ഇഷ്ടപ്പെട്ട് അത് തന്നിൽ വളർത്താൻ ശ്രമിച്ചു. ഉണ്ടാക്കിയെടുത്ത വ്യക്തിത്വമായാണ് ഇന്ന് താൻ ഇവിടെ ഇരിക്കുന്നത്. താൻ വളരെ റിസർവ്ഡ് ആയിരുന്നു. തന്നോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മെല്ലെ മെല്ലെ തൻ്റെ പോരായ്മകൾ ശക്തിയാക്കി മാറ്റി പുതിയൊരു വ്യക്തിത്വമായി മാറി. കുറെ കൂടി ഫ്രണ്ട്ലിയായി. സ്നേഹം ലഭിക്കാൻ സ്നേഹം കൊടുക്കണമെന്നും ശ്വേത മേനോൻ വ്യക്തമാക്കി. മുൻപ് എല്ലാവരെയും കെട്ടിപ്പിടിക്കുമായിരുന്നുവെങ്കിലും കേരളത്തിൽ ഇന്ന് ഒരുപാട് ആൾക്കാർ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് താൻ നിർത്തി. ഇപ്പോൾ നമസ്തേയാണ് പറയാറെന്നും ശ്വേത മേനോൻ വ്യക്തമാക്കി. ദൃശ്യം സിനിമയിലേതുപോലെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചാൽ അമ്മയെന്ന നിലയിൽ എങ്ങനെ പ്രതികരിക്കും എന്ന ചോദ്യത്തിനും ശ്വേത മേനോൻ മറുപടി നൽകി. താനെന്ന വ്യക്തി ചിലപ്പോൾ വേറെ രീതിയിൽ പ്രതികരിക്കും. താനെന്ന അമ്മ തീർത്തും മറ്റൊരു രീതിയിലായിരിക്കും പ്രതികരിക്കുക. താനെന്ന ഭാര്യ മറ്റൊരു രീതിയിൽ പ്രതികരിക്കും. പക്ഷേ സബൈനയുടെ അച്ഛൻ എന്തു ചെയ്യും എന്നെനിക്കറിയാം. അദ്ദേഹം ചിലപ്പോൾ മോഹൻലാൽ ആകുമെന്നും ശ്വേത പറഞ്ഞു. കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ ഭർത്താവ് ജോലി വിട്ട് മകളെ നോക്കുന്നതിനെക്കുറിച്ച് ശ്വേത സംസാരിക്കുകയുണ്ടായി. നല്ല ഭർത്താവും അച്ഛനുമാണ് അദ്ദേഹം. ജോലി രാജിവെച്ച് ഹൗസ് ഹസ്ബൻഡും ഹൗസ് ഫാദറും ഒക്കെ ആയിരിക്കുകയാണ് ശ്രീ. ഭാവി എങ്ങനെയായിരിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കുകയായിരുന്നു. താൻ വർക്കൊന്നും നിർത്തേണ്ടെന്ന് ഭർത്താവ് പറഞ്ഞു. ദമ്പതികൾ പരസ്പരം സ്നേഹവും ഉത്തരവാദിത്വവും കൊടുത്തതിന് ശേഷമേ കുഞ്ഞുങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ പാടുള്ളൂ. മാതാപിതാക്കൾക്കിടയിൽ ഐക്യമില്ലാത്തത് കുഞ്ഞിനെ ബാധിക്കുമെന്നും ശ്വേത മേനോൻ വ്യക്തമാക്കി. മകളുടെ സ്വകാര്യത കണക്കിലെടുത്ത് മകളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ ശ്വേത മേനോൻ ഇതുവരെ തയ്യാറായിട്ടില്ല.